السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നോമ്പിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളിൽ ധാരാളമായി ഉന്നയിക്കപ്പെടുന്ന ഒന്നാണ് നോമ്പിൻ്റെ ഫിദിയ എത്രയാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്. ഇനി അഥവാ ഇതൊന്നും കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഫിദിയക്ക് വിധേയനായത് എങ്കിൽ, ബാധ്യസ്ഥനായത് എങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സംശയങ്ങൾ. സംക്ഷിപ്തമായിട്ട് ആ വിഷയത്തിൽ പറയാനുള്ളത്, ഒന്ന്, ഈ നോമ്പ് നോൽക്കാൻ കഴിയാത്ത രോഗികൾ, യാത്രക്കാർ, വൃദ്ധരായ ആളുകൾ, ഗർഭിണികൾ, മുലയൂട്ടുന്നവരടക്കമുള്ള ഈ തരത്തിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, കാരണങ്ങൾ വേണം, ന്യായമായ മതപരമായ കാരണങ്ങൾ കൊണ്ട് നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്ന ആളുകൾ ചെയ്യേണ്ടത് പകരം നോമ്പ് വീട്ടുകയാണ്, പകരം നോമ്പെടുത്ത് വീട്ടുകയാണ് ചെയ്യേണ്ടത്. രോഗികൾ രോഗം ഭേദമായതിന് ശേഷം നോമ്പ് നോടുത്ത് വീട്ടണം. അതുപോലെ യാത്രക്കാർ യാത്ര കഴിഞ്ഞാൽ സൗകര്യമുള്ള സമയത്ത് നോമ്പെടുത്ത് വീട്ടണം. അതുപോലെ ഗർഭിണികൾ, അവർക്ക് കഴിയില്ലെങ്കിൽ പിന്നീട് സൗകര്യം പോലെ നോമ്പ് നോറ്റി വീട്ടാം. മുലയൂട്ടുന്നവർ കഴിയില്ലെങ്കിൽ പിന്നീട് സൗകര്യം പോലെ നോറ്റി വീട്ടാം. വയോവൃദ്ധരായ ആളുകൾക്ക് നോമ്പ് നോറ്റി വീട്ടാൻ പിന്നീട് കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല. ഇങ്ങനെ നോറ്റി വീട്ടാൻ കഴിയുന്ന ആളുകൾ പിന്നീട് നോമ്പെടുത്ത് വീട്ടുകയും അങ്ങനെ ആ നോമ്പിൻ്റെ ബാധ്യതയിൽ നിന്നും ഉത്തരവാദിത്വം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും കഴിയാത്ത ആളുകളുണ്ടാകും, രോഗികൾ, നിത്യരോഗികളായവരുണ്ടാകും. ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കൊക്കെ ചിലപ്പോൾ പിന്നീട് നോമ്പ് നോറ്റാൻ സൗകര്യപ്പെട്ടില്ല എന്ന് വന്നേക്കാം. വാർദ്ധക്യ സഹജമായ അവസ്ഥ കൊണ്ട് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം പിന്നീട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് നോമ്പ് നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് നോമ്പ് നോറ്റി വീട്ടേണ്ടത് എന്നാണ് പ്രശ്നം. പകരമായിട്ട് എന്താണ് ഫിദിയ കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്? നോറ്റ് വീട്ടാൻ കഴിയാത്ത ആളുകൾ ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. നോറ്റ് വീട്ടാൻ കഴിഞ്ഞാൽ പിന്നീട് ഫിദിയ കൊടുക്കേണ്ടതില്ല. ഫിദിയ കൊടുക്കുന്നവർ നോമ്പ് നോക്കുകയും ചെയ്യേണ്ടതില്ല. രണ്ട് വിധിയും ഒന്നിച്ചു വരില്ല എന്നാണ് പണ്ഡിതന്മാരുടെ ഒരു വീക്ഷണം. പ്രധാനപ്പെട്ട വീക്ഷണം അതാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമേ ബാധകമുള്ളൂ. നോമ്പെടുത്താൽ പിന്നെ ഫിദിയ കൊടുക്കേണ്ടതില്ല. നോമ്പെടുക്കാൻ കഴിയാത്ത ഫിദിയ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അയാൾ നോമ്പ് വേറെ നോൽക്കുകയും ചെയ്യേണ്ടതില്ല. ഇതാണ് അതിൻ്റെ വിധി. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വിധി വരുന്നത്? എത്ര ആരൊക്കെ എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു നോമ്പിന് പകരമായിട്ട് ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് അതാണ്. സൂറത്തുൽ ബക്കറ 184-ാമത്തെ ആയത്തിൽ, രണ്ടാമത്തെ സൂറത്തിൽ 184-ാമത്തെ ആയത്തിൽ, ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്നാണ്. ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നേരത്തെ മാന്യമായി കഴിക്കാനുള്ള ഭക്ഷണം എന്നാണ്. അതിൻ്റെ അളവ് കൃത്യമായിട്ട് എവിടെയും ഹദീസുകളൊന്നും വന്നിട്ടില്ല. ഒരാൾക്ക് നേരം മാന്യമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണം, അത് പഴയ കാലത്ത് മുദ്ദ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ ആ പ്രയോഗമൊന്നും ഉപയോഗത്തിലില്ല. ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം എത്രയാണ്? ഒരാൾക്ക് മാന്യമായിട്ട് കഴിക്കാവുന്നൊരു ഭക്ഷണം. അതിന് ഈ സാധാരണ ഒരു മിതമായ രീതിക്ക് വിശുദ്ധ തന്നെ ഉപയോഗിച്ചൊരു വാക്ക് വേറൊരു കഫാറത്തുമായിട്ട്, സത്യലംഘനത്തിൻ്റെ കഫാറത്തുമായിട്ട് വന്നേരത്ത് ഖുർആൻ ഉപയോഗിച്ച വാക്ക്, മീൻ ഔസത്തി മാത്തു തെളിമൂൻ അഹ്ലീക്കും, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ ഊട്ടുന്ന ഭക്ഷണത്തിൻ്റെ മിതമായ രീതിയിലുള്ളൊരു ഭക്ഷണം എന്നാണ്. അതാണ് അതിൽ ഖുർആൻ ഉപയോഗിച്ച ഒരു വാക്ക്. ആ മിതമായ നിലപാട് തന്നെ നമ്മളിവിടെയും സ്വീകരിക്കാം, ഒരു മാന്യമായ ഭക്ഷണം കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? മിസ്കീനാണ് കൊടുക്കേണ്ടത്, മിസ്കീനാണ് കൊടുക്കേണ്ടത്. ത്വാമു മിസ്കീൻ, ഒരു ദരിദ്രരായ പാവപ്പെട്ട ആളുകൾക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. രണ്ടാമത് കൊടുക്കേണ്ടത് ഈ ഫിദിയത്തിൻ ത്വാമു മിസ്കീൻ. ത്വാം എന്ന പ്രയോഗം ഭക്ഷണം എന്നാണ് അർത്ഥം. ഭക്ഷണമായിട്ടാണ് അത് കൊടുക്കേണ്ടത്. അത് കാശ് കൊടുക്കുകയാണെങ്കിൽ പോലും ഭക്ഷണത്തിനുള്ള കാശാണ് കൊടുക്കേണ്ടത്. അല്ലാതെ പകരം മരുന്ന് വാങ്ങാൻ കാശ് കൊടുക്കുകയോ അയാൾക്ക് ഡ്രസ്സ് വാങ്ങാൻ കാശ് കൊടുക്കുകയോ അയാളുടെ യാത്രാ കൂലി കൊടുക്കുകയോ ഒന്നും ചെയ്താൽ മതിയാകില്ല എന്നതാണ് അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം. കാരണം ഖുർആൻ ത്വാം എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു വീക്ഷണമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അളവ് എത്രയാണ് ഒരു നേരത്തെ ഭക്ഷണമെന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാം? നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് മിസ്കീനെ ക്ഷണിച്ചാൽ മതി. അയാൾക്ക് നേരെ നോമ്പ് ഭംഗിയായിട്ട് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ ബാധ്യത വീടി, അതൊരു രൂപമാണ്. ഇല്ലെങ്കിൽ ഭക്ഷണ കിറ്റുകളായിട്ട് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി, ഭക്ഷണമാണ് അങ്ങ് കൊടുക്കാം. അതൊരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ മിസ്കീന്മാരായ കുടുംബങ്ങളുണ്ടെങ്കിൽ 30 നോമ്പിന് പകരമായിട്ട് ആ മിസ്കീന് 30 പേർക്ക് കൊടുക്കാവുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കണക്കാക്കി ആ വീട്ടുകാർക്ക് കൊടുത്താൽ മതി, അവർ കഴിച്ചാൽ മതി, ആ ബാധ്യത വീടും. ഇതിലേത് രീതിയും സ്വീകരിക്കാം, ഇതിലേത് രീതിയും സ്വീകരിക്കാം. അപ്പോൾ അതിനിങ്ങനെ കാശായി കൊടുക്കുമ്പോൾ, നമ്മൾ ഒരു ഭക്ഷണം വാങ്ങാൻ തന്നെ കാശായി കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം? അത് കാലത്തിനും സ്ഥലത്തിനും
ഭക്ഷണത്തിൻ്റെ വിലക്കൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. നമുക്ക് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് കണക്ക് കൂട്ടാവുന്നത്, ഒരു നേരം നമ്മളൊക്കെ സാധാരണ മട്ടിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം വയറ് നിറച്ച് കഴിക്കാൻ ഏകദേശം എത്രയാവും? വയറ് നിറച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായതല്ല, ഏറ്റവും മികച്ചതുമല്ലാത്ത രീതിയിൽ, ഒരു മിതമായ രീതിയിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ എത്ര? ഒരു 100 രൂപ കണക്ക് കൂട്ടിയാൽ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 100 രൂപ വെച്ച് കൊടുത്താൽ 30 നോമ്പിന് 3000 രൂപയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, മിസ്കിൻ്റെ വീട്ടിലെത്തിച്ച് ഭക്ഷണമായിട്ട് കൊടുത്താൽ അവർക്ക് ആ നോമ്പിൻ്റെ ബാധ്യത കൂടും. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇങ്ങനെ കൊടുത്ത് വീട്ടുമ്പോൾ അയാളുടെ ബാധ്യത വീടി, പകരം നോമ്പ് നിൽക്കേണ്ടതില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ വേറെ ഇതിലൊരു പ്രശ്നം വരുന്നത്, നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, നോമ്പെടുത്തിട്ട് ഫിദ്യ കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടോ, നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത്തരം ആളുകൾ എന്ത് ചെയ്യണം? അവർക്ക് ഫിദ്യ കൊടുക്കാനും കാശില്ല, അതിനുള്ള വകുപ്പ് അവരുടെ കയ്യിലില്ല, എന്ത് ചെയ്യണം എന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വന്നൊരു സംഭവമാണ് നമ്മൾക്കതിന് തെളിവ്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഒരു സഹാബി, അദ്ദേഹം തൻ്റെ ഭാര്യയുമായിട്ട് റംസാൻ്റെ പകലിൽ വേഴ്ചയിലേർപ്പെട്ടു. അയാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു, അയാൾ വലിയ പ്രയാസത്തിലായി, സംഗതി വശാൽ അങ്ങനെ സംഭവിച്ചു. അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഹലക്തു വാ ഹിലക്തു, നബിയെ ഞാനും നശിച്ചു, ഞാൻ നശിപ്പിച്ചും ചെയ്തതെന്നാണ്. പക്ഷേ അദ്ദേഹം സ്വയം കുറ്റം ചെയ്തു, രണ്ടാമത്തെ ഭാര്യയ്ക്ക് കുറ്റം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ രണ്ട് നിലക്കും അയാൾ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ തൊലഞ്ഞും ചെയ്തു, നശിച്ചും ചെയ്തു, നശിപ്പിക്കും ചെയ്തല്ലോ, ആകെ വിഷമമായിട്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചു? വക്കാഴ്ത്ത് വരെ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെട്ടു. നമ്മൾ അപ്പോൾ നബി അത്തയോട് കോപിക്കുക, ദേഷ്യം പിടിക്കുക ഒന്നും ചെയ്തില്ല. കാരണം മനുഷ്യൻ്റെ സ്ഥലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും, അതിന് പരിഹാരം റസൂലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എല്ലാത്തിനും പരിഹാരം പറയണമല്ലോ. റസൂല വളരെ മിതമായും മാന്യമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. അതിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തോട് പിന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാതെ സ്നേഹത്തോടുകൂടി റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരടിമയെ മോചിപ്പിക്കണം എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലെ എനിക്ക് അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ല, അതിനുള്ള സാമ്പത്തിക വരുമാനം എനിക്കില്ല എന്നാണ്. എന്നാൽ 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം എന്നാണ്. അപ്പോൾ അത് കഴിയില്ല നബി, 60 ദിവസമൊക്കെ നോമ്പെടുക്കുക, അതൊന്നും കഴിയാം, തുടർച്ചയായിട്ട് എടുക്കുമ്പോഴാണെന്നാണ്. പിന്നെ എന്നാൽ അതും കഴിയില്ല, എന്നാൽ 60 മിസ്കിന് ഭക്ഷണം കൊടുക്കണം എന്നാണ്. 60 മിസ്കിന് ഫക്കീറായ, അപ്പോൾ എന്നേക്കാൾ ഫക്കീറായ ആളുകൾക്കാണോ? ഓ, അങ്ങനെ കൊടുക്കാൻ എന്നേക്കാളും ഫക്കീറൊന്നും ആരുമില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തോടെ മാറിക്കാൻ പറഞ്ഞു റസൂൽ. അല്പം കഴിഞ്ഞപ്പോൾ ഈത്തപ്പഴം നബിയുടെ അടുക്കലേക്ക് വന്നു, മദീന പള്ളിയിൽ വന്നു. എന്ന് പറഞ്ഞാൽ സക്കാത്ത് സദഖ പോലുള്ള വകുപ്പുകളിലൊക്കെ റസൂലിൻ്റെ അടുക്കലാണ് ഈ ഈത്തപ്പഴം ഗോതമ്പൊക്കെ വരിക. ആ വകുപ്പുകളൊക്കെ റസൂലാണ് അതിൻ്റെ അതോറിറ്റി, ഉത്തരവാദിത്തപ്പെട്ട ആൾ അദ്ദേഹം. ആ മദീന പള്ളിയിൽ ശേഖരിക്കും, അവിടെ നിന്നാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. റസൂലിൻ്റെ അടുത്ത് വന്നപ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് ആ വീട്ടുക ആ ആളുകൾക്കൊക്കെ കൊടുക്കുന്നതാണ്, മിസ്കിൻമാർക്ക്, എൻ്റെ ആ താഴ്വരയിലുള്ള മിസ്കിൻമാർക്കൊക്കെ കൊടുക്കാമെന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നേക്കാൾ ഫക്കീറായ ആളുകൾക്കല്ലേ കൊടുക്കേണ്ടി വെച്ചു? അതെ, ആ എന്നേക്കാൾ ഫക്കീറായിട്ട് ആ ഭാഗത്ത് ആരുമില്ല റസൂലർ. റസൂൽ അണപ്പല്ലോ കാണുന്ന വിധത്തിൽ ചിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട്. അങ്ങനെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ പരിഹസിക്കൊന്നും ചെയ്യാതെ അത്രയും അഹലക്ക് വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്തേക്കാണ്, നിൻ്റെ വീട്ടുകാർക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാണ്. അങ്ങനെ അദ്ദേഹം വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്തു. വളരെ പരവശനായി വന്ന അദ്ദേഹം വളരെ സംതൃപ്തിയോടുകൂടി ഭക്ഷണസാധുരവുമായിട്ടാണ് വീട്ടിലേക്ക് പോയത്. അതാണ് ഇസ്ലാം. വളരെ പരവശനായി വന്ന അദ്ദേഹത്തെ സമ്പന്നനാക്കി വീട്ടിലേക്ക് റസൂള പറഞ്ഞയച്ചു. അദ്ദേഹത്തിന് സന്തോഷവും സമാധാനവുമായി അയാളെ കുറ്റത്തിൽ നിന്ന് അയാളെ മുക്തനാക്കുകയും ചെയ്തു. ഇതാണ് കഴിയാത്ത ആളുകളുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ, പൊതു ഫണ്ടിൽ നിന്ന് അവർക്കതിൽ നിന്ന് കൊടുത്തിട്ട് അവരെ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. പൊതു ഫണ്ടാണല്ലോ റസൂൽ കൊടുക്കുന്നത്. ആ പൊതു ഫണ്ട് സക്കാത്തിൻ്റെതാവാം, അല്ലാത്തതാവും, മിസ്കീനാണല്ലോ അദ്ദേഹം, അർഹനുമാണ്. ആ നിലക്ക് പൊതു ഫണ്ടിൽ നിന്ന് അവർക്ക് കൊടുത്ത് കുറ്റത്തിൽ നിന്ന് ഒഴിവാകണം. അല്ലാത്ത പക്ഷം അദ്ദേഹം എന്തായിപ്പോവും? ആ കുറ്റകൃത്യത്തിൽ വീണുകൊണ്ട് അതിൽ നിന്ന് മോചിതനാകാൻ വഴി കാണാതെ മരിച്ചുപോവും, പരലോകത്ത് വിചാരണയ്ക്ക് വിധേയനായി വരേണ്ടി വരും. അപ്പോൾ അയാൾക്ക് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അങ്ങനെ സംഭവിച്ചു പോയ ആളുകൾക്ക് അവരുടെ പൊതു ഫണ്ടിൽ നിന്ന് അവർക്ക് വിഹിതം നൽകി രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇസ്ലാം ഒരു സമാധാനവും സന്തോഷവും പരിഹാരവും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ഫിദിയുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായ സാമാന്യവിധി. അള്ളാഹു അഅലം. ഇനി എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് എന്നതാണ് അടുത്ത പ്രശ്നം ബാക്കി നിൽക്കുന്നത്. രോഗികൾ, നിത്യരോഗികളായ ആളുകൾ, വയോവൃദ്ധന്മാരായ ആളുകൾ, അവർക്ക് പിന്നീട് നോമ്പ് നോറ്റുകൂട്ടാൻ കഴിയില്ല, ഉറപ്പായിട്ടും രോഗമാണ്, അതിന് ഫിദിയ കൊടുക്കില്ല എന്ന് നിർവാഹവുമില്ല. അപ്പോൾ ആ ആളുകൾക്ക് എന്ത് കൊടുക്കാം? നോമ്പിൻ്റെ തലേ ദിവസം കൊടുക്കാം, നോമ്പിന് മുമ്പ് തന്നെ കൊടുക്കാം, നോമ്പ് തുടങ്ങിയതിന് ശേഷം കൊടുക്കാം, നോമ്പ് അവസാനിച്ചതിന് ശേഷം കൊടുക്കാം. എപ്പോഴാണോ സൗകര്യമുള്ളത് ആ രീതിയിലൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. അള്ളാഹു അഅലം.